പ്രേഷിത പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥനയിലൂടെയുള്ള പ്രേഷിതത്വം. മധ്യസ്ഥ പ്രാർത്ഥന വഴി അനേകരെ മാനസാന്തരത്തിലേക്കും ആത്മശക്തിയിലേക്കും നയിക്കുവാൻ സാധിക്കുമെന്ന തിരിച്ചറിവാണ് ഈ ശുശ്രൂഷ ചെയ്യുവാൻ സഭയെ പ്രേരിപ്പിക്കുന്നത്. ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ശക്തിപ്പെടുത്തിയ ഈശോയുടെ മാതൃക അനുസരിച്ച് ആദിമസഭയും വചനം പ്രഘോഷിക്കുന്നവർക്ക് വേണ്ടിയും വചനത്തെ പ്രതി പീഡനമേൽക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പരസ്യമായി വചനം പ്രഘോഷിക്കുവാൻ തടസ്സം നേരിട്ടപ്പോഴും വചനം പ്രഘോഷിച്ചതിന്റെ പേരിൽ സ്ലീഹന്മാരും ശിഷ്യരും കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടപ്പോഴും സഭ മുഴുവൻ പ്രാർത്ഥനയിലാണ് അഭയം തേടിയത്. വിശുദ്ധ കൊച്ചുത്രേസ്യ, വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ യുപ്രാസിയാമ, വിശുദ്ധ അമ്മത്രേസ്യ ഇവരെല്ലാം പ്രാർത്ഥനയുടെ പ്രേക്ഷിതരായിരുന്നു. ഏത് സാഹചര്യത്തിലും പ്രാർത്ഥനയിലൂടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ സാധിക്കുമെന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു വിശുദ്ധ കൊച്ചുത്രേസ്യ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഫ്രാൻസീനി എന്ന കുറ്റവാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അയാൾ മരിക്കുന്നതിന് മുൻപ് അനുതപിച്ച് രക്ഷ നേടാൻ അവൾ സഹായിച്ചു. ലോകം മുഴുവൻ സുവിശേഷ സന്ദേശം എത്തിക്കുവാൻ കൊതിച്ച അവൾ രോഗശൈലിയിൽ കിടന്നുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. രാവും പകലും പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുകയും ജപമാല അർപ്പിക്കുകയും ചെയ്തിരുന്ന യുപ്രാസിയാമ്മയും പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ് ആളുകൾ വിളിച്ചിരുന്നത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ രക്ഷാകര രഹസ്യങ്ങളിൽ പങ്കെടുക്കുവാനായി ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്കും ഈ നോമ്പുകാലത്ത് ഈശോയുടെ മാതൃകയെ പിന്തുടർന്നുകൊണ്ട് പകൽ സമയത്തും രാത്രിയുടെ യാമങ്ങളിലും ഒപ്പം ഏറ്റവും വലിയ ആരാധനയായ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുത്തുകൊണ്ടും മാനവരാശിക്ക് മുഴുവനും പ്രത്യേകിച്ച് കത്തോലിക്ക തിരുസഭയ്ക്കും തിരുസഭാ അധികാരികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥനയുടെ കരങ്ങൾ ഓർക്കാം. നാടുനീറ നന്മ ചെയ്ത് പിതാവിന്റെ സ്നേഹം മനുഷ്യ മക്കൾക്ക് പകർന്നു കൊടുത്ത ഈശോയുടെ മാതൃക അനുസരിച്ച് ഈ നോമ്പുകാലത്ത് പ്രാർത്ഥനയുടെ പ്രേക്ഷിതരായി സ്നേഹത്തിന്റെ നെയ്ത്തിരിയായി സേവനത്തിന്റെ കരവേലയായി ഈശോയുടെ സാക്ഷികളും പ്രേക്ഷിതരുമായി നമുക്ക് മാറാം. അതിനായി ജഗദീശ്വരൻ.